കുറ്റവാളിയും ആൾ ദൈവവുമായ നിത്യാനന്ദ വിവാദ പ്രസ്താവനയിലൂടെ വീണ്ടും വാർത്തകളിൽ നിറയുന്നു. മുൻപ് നടി രഞ്ജിതയുമായുള്ള അശ്ലീല ദൃശ്യങ്ങളെ തുടർന്നാണ് ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത്. ഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് കൈലാസയുടെ പണികളെല്ലാം പൂർത്തിയായെന്നും ഓഗസ്റ്റ് 22-ന് റിസർവ് ബാങ്ക് ഓഫ് കൈലാസയും രാജ്യത്തെ കറൻസിയും നിലവിൽ വരുമെന്നും അദ്ദേഹം പ്രഖ്യാപനത്തിൽ പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് മുങ്ങിയ ശേഷം സ്വന്തമായി ഹിന്ദു രാഷ്ട്രം സ്ഥാപിച്ചെന്ന് ഇദ്ദേഹം നേരത്തെ അവകാശപ്പെട്ടിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് കൈലാസ എന്നാണ് ബാങ്കിന്റെ പേര്. ഗണേശ ചതുർത്ഥി ദിനത്തിൽ പുതിയ കറൻസി പുറത്തിറക്കുമെന്ന് വീഡിയോയിൽ വ്യക്തമാക്കുന്നു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ഒരു ദ്വീപാണ് കൈലാസ രാജ്യം എന്ന പേരിൽ നിത്യാനന്ദ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക നയവും പുറം രാജ്യങ്ങളിൽ നിന്നുള്ള വിനിമയം അടക്കമുള്ള കാര്യങ്ങൾ ഗണേശ ചതുർത്ഥി ദിനത്തിൽ പ്രഖ്യാപിക്കുമെന്നും വീഡിയോയിൽ പറയുന്നു. കറൻസിയിൽ നിത്യാനന്ദയുടെ ചിത്രം തന്നെയാകും. കറൻസിയുടെ പേരും മറ്റു കാര്യങ്ങളും ഓഗസ്റ്റ് 22-ന് പ്രഖ്യാപിക്കും. വിവാദ ആൾ ദൈവവും കുറ്റവാളിയുമായ നിത്യാനന്ദ സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം പുതിയ വീഡിയോകൾ പങ്കുവെക്കാറുണ്ട്. എന്നാൽ ഒളിവിലിരുന്ന് നിയമത്തെ കയ്യിലെടുക്കുന്ന നിത്യാനന്ദയെ പിടികൂടാൻ കഴിയുന്നില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്.